നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് പറയുന്നത് കുഞ്ഞുമക്കൾക്ക് വേണ്ടിയുള്ള ഒരു കഥയാണ്. കുബേരൻ ഗണപതിയെ സദ്യയ്ക്ക് ക്ഷണിച്ച കഥ. കുബേരന് തൻ്റെ സമ്പത്തിലും കഴിവിലും വലിയ അഹങ്കാരമായിരുന്നു. ഗണപതിയാണെങ്കിൽ ആഹാരപ്രിയനായിരുന്നു. ഗണപതിയുടെ വിശപ്പിനെ അടക്കാൻ വേണ്ടതെല്ലാം കൊടുക്കാൻ തനിക്ക് മാത്രമേ കഴിയൂ എന്നൊരു അഹങ്കാരം കുബേരൻ്റെ മനസ്സിലുദിച്ചു. കുബേരൻ ഗണപതിയെ സദ്യയ്ക്ക് ക്ഷണിച്ചു. ഗണപതി സന്തോഷപൂർവ്വം ക്ഷണം സ്വീകരിച്ചു. കുബേരൻ്റെ വീട്ടിലെത്തി. അവിടെ വളരെ മനോഹരമായിട്ടൊക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുബേരനാണെങ്കിൽ ഭൃത്യന്മാർക്ക് നിർദ്ദേശം കൊടുത്തു, എല്ലാ ഭക്ഷണ സാധനങ്ങളും ഇഷ്ടം പോലെ വിളമ്പി കൊടുക്കണം, ഒന്നിനും ഒരു കുറവും വരരുത് എന്ന് പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചിരുന്നു. അങ്ങനെ ഗണപതി ഉണ്ണാനിരുന്നു. ഭക്ഷണ സാധനങ്ങൾ ഓരോന്നോരോന്നായി കൊണ്ട് വിളമ്പി എല്ലാം ഗണപതി ഒരു ഉരുളയായിട്ട് കഴിച്ചു. പിന്നെയും ഗണപതിയുടെ വിശപ്പ് മാറിയില്ല. അപ്പോൾ അരി, പിന്നെ പാകം ചെയ്യാത്ത മറ്റു സാധനങ്ങൾ ഒക്കെ കൊണ്ടുവന്ന് വിളമ്പി. ഇതൊക്കെ കഴിഞ്ഞിട്ടും ഗണപതി ഊണ് നിർത്തിയില്ല. പിന്നെ പന്തലും അവിടെയുള്ള മറ്റ് സാധനങ്ങളും ഒക്കെ ഭക്ഷിക്കും എന്ന ഒരു അവസ്ഥയിൽ എത്തി. അപ്പോൾ കുബേരന് കാര്യം മനസ്സിലായി. കുബേരൻ പരമശിവനെ അഭയം പ്രാപിച്ചു. പരമശിവൻ്റെ കാൽക്കൽ വീണു. പരമശിവൻ മകന് ഒരു മാമ്പഴം കൊടുത്തു. അതോടെ ഗണപതിയുടെ വിശപ്പും മാറി. ഗണപതി ഭക്ഷണയോഗ്യമല്ലാത്ത സാധനങ്ങളെല്ലാം പുറത്തേക്ക് വിട്ടു. അവിടെ നിന്ന് കഴിച്ച മറ്റ് സാധനങ്ങൾ, ഭക്ഷണയോഗ്യമല്ലാത്തതൊക്കെ പുറത്തേക്ക് വിട്ടു. ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അഹങ്കാരം നമ്മളെ നാശത്തിലേക്ക് നയിക്കും. നമ്മുടെ കഴിവിലും ധനത്തിലും നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല എന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്.